യൂത്ത് കോൺഗ്രസ് എന്ന കോൺഗ്രസ് പാർട്ടിയുടെ യുവജന സംഘടനയുടെ ഭാരവാഹി തിരഞ്ഞെടുപ്പ് ഏറെ സംഭവബഹുലമായിരുന്നു. വ്യാജന്മാർ മാത്രമാണ് കോൺഗ്രസിലുള്ളത് എന്നതിനുള്ള ഏറ്റവും വ്യക്തമായ തെളിവാണ് ഈ തിരഞ്ഞെടുപ്പ്. യൂത്ത് കോൺഗ്രസ് അവകാശപ്പെടുന്ന പ്രകാരം ആകെ 729,626 വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 216,462 എണ്ണവും അസാധുവായി എന്നും നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. 6,622 പേർ വോട്ട് ചെയ്തില്ലെന്ന കണക്കും ഇതോടൊപ്പം ബന്ധപ്പെട്ടവർ പുറത്തുവിട്ടിട്ടുണ്ട്. താഴെത്തട്ടിൽ പോലും സംഘടനാ കമ്മിറ്റികളില്ലാത്ത യൂത്ത് കോൺഗ്രസ് എന്ത് ടെക്നോളജിയുടെ സാധ്യത ഉപയോഗപ്പെടുത്തിയാണ് വോട്ടെടുപ്പ് നടത്തിയതെന്നതിനും കൂടുതൽ വിശദീകരണം ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് വ്യാജ ഐ ഡി വിവാദം കൊല്ലം കേന്ദ്രീകരിച്ചും അന്വേഷണം സ്വകാര്യ ചാനലിൽ മുഖം കാണിക്കാതെയും പേര് വെളിപ്പെടുത്താതെയും സംസാരിച്ച ആളെ കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത്. 5,000 വ്യാജ കാർഡ് പത്തനാപുരം കേന്ദ്രീകരിച്ച് നിർമ്മിച്ചെന്നാണ് ഇയാൾ ഇന്റർവ്യൂവിൽ പറയുന്നത്. വ്യാജ കാർഡുകളുടെ ഇമേജും പുറത്തുവിട്ടിരുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘവും കൊല്ലത്തെത്തിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് അതീവ ഗൗരവത്തോടെയാണ് ഈ അഭിമുഖത്തെ കാണുന്നത്. ചില യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഫോൺ വിവരങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. അതേസമയം ഗ്രൂപ്പ് തിരിഞ്ഞുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ വെളിപ്പെടുത്തലുകൾ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പരിശോധിച്ചു വരികയാണ്. ഗ്രൂപ്പ് വൈരാഗ്യത്തിന്റെ പേരിൽ മാധ്യമങ്ങളെ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉപയോഗിക്കുന്നതായും KPCCയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. എന്നാൽ അന്വേഷണ സംഘം ഇതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല. അന്വേഷണത്തിൽ കൊല്ലത്തുള്ള സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരും പങ്കാളികളായിട്ടുണ്ട്. സംഭവത്തിലെ എല്ലാ സാധ്യതകളും പരിശോധിച്ചു വരികയാണ് പോലീസ്. കുറ്റക്കാരെ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നീക്കം. അതേസമയം അഭിമുഖത്തിലെ സംസാര ശകലങ്ങൾ കണ്ടെത്തി വെളിപ്പെടുത്തൽ നടത്തിയ ആളിനെ കണ്ടെത്താനും ശ്രമമുണ്ട്. നിലവിൽ അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പേരിൽ ചിലർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണ പുരോഗതി വിലയിരുത്തി വരികയാണ്. ഇതിനിടെ ചില നേതാക്കൾ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെയും സമീപിച്ചിട്ടുണ്ട്.